കാണാ കാഴ്ച ദ കെയറിംഗ് ഹാൻഡ്. കാണാ കാഴ്ച ഇന്ന് കടന്നു ചെല്ലുന്നത് മല്ലപ്പള്ളി മാങ്ങാംകുടിയിൽ താമസിക്കുന്ന വൃദ്ധ മാതാപിതാക്കളായ തങ്കച്ചൻ പൊന്നമ്മ ദമ്പതികളുടെ കുടിലിലേക്കാണ്. മൂന്ന് മക്കളിൽ രണ്ടുപേരെയും സുവിശേഷ വേലയ്ക്കായി അയച്ച മാതാപിതാക്കൾ. ഇവർക്ക് തലചായ്ക്കാൻ ഒരു ഭവനമില്ല. ആകെയുള്ള 10 സെന്റ് സ്ഥലത്തിന്റെ ഒരു മൂലയ്ക്കായി കുടിൽ കെട്ടി താമസിക്കുന്നു. മുൻപ് ഇവിടെയുണ്ടായിരുന്ന ഭവനത്തിന്റെ ശേഷിപ്പ് ഈ പൊളിഞ്ഞുകിടക്കുന്ന തറ മാത്രമാണ്. ഇപ്പോൾ ഈ കുടിലിന് പുറത്താണ് ആഹാരം പാകം ചെയ്യുന്നത്. അന്തിയുറങ്ങുന്നതിന് മാത്രമാണ് ഈ കുടിലിനെ ആശ്രയിക്കുന്നത്, അതും ഭയത്തോടെ. പകൽ സമയത്ത് വിശ്രമിക്കുവാനായി ഈ നടവഴിയാണ് ഏക ആശ്രയം. തണലുള്ള സ്ഥലത്ത് പ്രത്യാശാ ഗാനങ്ങൾ പാടി ഈ മാതാപിതാക്കൾ ഇവിടെ സമയം ചിലവഴിക്കും. ഓടുണ്ടു പക്ഷിക്കേ സ്വൈര്യമായി വാഴുവാൻ വീടില്ലെനിക്ക് ഹേ നിത്യമാ. ഓടുണ്ടു പക്ഷിക്കേ സ്വൈര്യമായി വാഴുവാൻ വീടില്ലെനിക്ക് ഹേ നിത്യമാ. അപ്പാ നീ ആശ്രയം ഇപ്പാലിലേഴക്കേ കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഇപ്പാലിലേഴക്കേ കൈപ്പേറിടുന്നിതാ ജീവിതം. ഞങ്ങളായിരിക്കുന്നത് മല്ലപ്പള്ളിയിൽ മാങ്ങാക്കുഴിയിലെ തങ്കച്ചൻ പൊന്നമ്മ ദമ്പതികളുടെ വീട്ടിലാണ്. ഏകദേശം 76 വയസ്സ് പ്രായമുള്ള പ്രിയ പിതാവും 72 വയസ്സ് പ്രായമുള്ള പ്രിയ മാതാവും മാത്രമാണ് ഈ ഭവനത്തിലുള്ളത്. ഇവർക്ക് ഏകദേശം ഒരു 10 സെന്റ് സ്ഥലം ഉണ്ട്. ആ സ്ഥലത്ത് ഒരു പഴയ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്തിൽ ആ വീട് പൂർണ്ണമായും ഇടിഞ്ഞുപോയി. അതുകൊണ്ട് അവിടുന്ന് മാറി ഇപ്പോൾ ഒരു ചെറിയ കുടിൽ വെച്ച് അവർ താമസിക്കുകയാണ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ടിൻഷീറ്റും ഒക്കെ അടിച്ച് ഉള്ള ഒരു ചെറിയ കുടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ഇഷ്ടമില്ല താമസിക്കുന്നത്. കാറ്റും മഴയൊക്കെ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ, ഇന്നലെ കാറ്റും മഴയൊക്കെ അടിച്ച് ഞങ്ങൾക്ക് പേടി അവിടെ കിടക്കാനോട്. എവിടെ അന്തി ഉറങ്ങാൻ ഈ ഷെഡെല്ലാം കൂടെ താഴെ വീണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വളരെ ഭാരപ്പെട്ടാണ് കഴിയുന്നത്. കാറ്റും മഴ അടിക്കുമ്പം പടതയൊക്കെ പറന്ന് പറക്കുമ്പോൾ പടത കിട്ടിയാണ് താമസിക്കുന്ന അന്തി ഉറങ്ങുന്നത്. വളരെ ഭാരപ്പെട്ടാണ് ഞങ്ങളുടെ അന്തി ഉറങ്ങുന്നത്. കാരണം ഈ ഷെഡ് താഴെ വീണെങ്കിൽ എങ്ങനെയാണെന്ന് വളരെ ചിന്തിക്കുന്നു, ഭാരപ്പെടുന്നുണ്ട്. പിന്നെ ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്നു, ദൈവം കാത്തുകൊള്ളുന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ കഴിഞ്ഞു കൂടും. തങ്ങച്ചാൻ 76 വയസ്സുണ്ട് എൻ്റെ ഭർത്താവിന്, എനിക്ക് 72 വയസ്സുണ്ട്. ഞങ്ങൾ കൂലിപ്പണി ചെയ്താണ് ഞാൻ കഴിഞ്ഞത്. ഇവിടെയുണ്ടായിരുന്ന വീടിന് ബലക്ഷയമുണ്ടായപ്പോഴാണ് ഈ മാതാപിതാക്കൾ കുടിലിലേക്ക് താമസം മാറിയത്. സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഇവർ മുട്ടാത്ത വാതിലുകൾ ഇനിയില്ല. സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ആരും അങ്ങനെ വരുന്നു. എല്ലാവരും ജോലിയും കാര്യങ്ങളും കൂലിപ്പണിക്കൊക്കെ പോകുന്നവരാണ്ട് ഇവിടെ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഞങ്ങളെ രണ്ടുപേരും നോക്കാനോ ആരും വരത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം വല്ല മരണമോ കല്യാണമോ വല്ലതുകൊണ്ട് അന്നേരം ഒന്ന് കടന്നു പോയി
അന്നേരം ഞങ്ങൾ ഇങ്ങനെ കടന്നു പോരും. ആ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവരാരും ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. കൂലിപ്പണിക്കൊക്കെ സഹോദരൻ കൂലിപ്പണിക്ക് പോകുന്നവനാണ്, അവരൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരൊക്കെയാണ്. പിന്നെ ആരും അങ്ങനെ വരത്തും വരുമെന്ന് സഹായിക്കത്തൊന്നുമില്ല, അവരോട് ഞാൻ സഹായം ചോദിക്കുന്നുമില്ല. വെള്ളം വെള്ളത്തിനാണ് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണറില്ല. ഇനിയിപ്പോൾ പൈപ്പിലായി ഇപ്പം ഈ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ കണക്ഷൻ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. കിണർ പോലും ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല. ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മാതാപിതാക്കൾ ജീവിതം തള്ളി നീക്കുന്നത്. ഇവരെ സഹായിക്കാൻ ആരുമില്ല. നിത്യ ചെലവുകൾ കൂടാതെ ആശുപത്രി ചെലവുകൾ കൂടി വരുന്നതോടെ ജീവിതം ഏറെ ദുസ്സഹമാകുന്നു. പിന്നെ ഞങ്ങൾക്ക് വാർദ്ധക്യ ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. റേഷൻ അരി വാങ്ങിക്കും. റേഷൻ അരി വാങ്ങിച്ചാൽ അതിന് മറ്റ് സാധനങ്ങളൊക്കെ വേണമല്ലോ. അതെല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ല. ഇനി ഉള്ളത് കൊണ്ടങ്ങ് കഴിഞ്ഞു കൂടുന്നു. അല്ലാതെ സന്തോഷം നല്ല തൃപ്തരെ നല്ല സാധാരണക്കാരെ പോലല്ല, വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. ഒരു ആശുപത്രി കേസ് വന്നാൽ സാമ്പത്തികം കയ്യിലില്ല. പിന്നെ ഒരു ഓട്ടോ വരത്തില്ല. അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിലാണ് താമസിക്കുന്നത്. അവിടെ സാമ്പത്തികം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സാമ്പത്തികം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കറണ്ട് ഉള്ള കറണ്ട് കാര്യം അടയ്ക്കണം. വീടില്ലെങ്കിലും കറണ്ട് ഉണ്ട്, വെട്ടമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അതിന് പൈസ അടയ്ക്കണം. മറ്റ് സാമ്പത്തികം ഒന്നുമില്ല. കാരണം കൂലിപ്പണിയായിരുന്നു ഞങ്ങൾ. കൂലിപ്പണി ചെയ്ത് പിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് രണ്ട് പെൺപിള്ളേരെ കല്യാണം കഴിച്ച് വിട്ടു. പിന്നെ ഞങ്ങൾക്ക് സമ്പാദിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരേ ഞങ്ങളെ നടത്തി സഹാങ്ങളോ സഹോദരങ്ങളോ ആരും ഒന്നും വരുന്നില്ല. ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ കുടിലിനരികെ തകർന്നു കിടക്കുന്ന ഭവനം നോക്കി നിൽക്കാനേ ഇവർക്ക് സാധിക്കുന്നുള്ളൂ. ഗവൺമെന്റ് പദ്ധതികൾക്കായി അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളതിനാൽ മറ്റ് ജോലികൾക്ക് പോകുവാനും സാധിക്കുന്നില്ല. നേരത്തെ കഴിഞ്ഞ പൊളിഞ്ഞ ഷെഡും ചെതിര പിടിച്ച് പോയ വീട് രണ്ട് മുറിയുള്ള ഒരു ചെറിയൊരു അടുക്കള ഉണ്ടായിരുന്നുള്ളൂ. വരാന്തയൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി. മെയിൻ്റനൻസ് തന്നാലും ഓടെല്ലാം പൊട്ടി പട്ടികയും പോയി ചെതിര പിടിച്ചല്ലോ. രണ്ട് മെയിൻ്റനൻസ് കിട്ടിയാലും അത് തികയത്തില്ലെന്ന് പറഞ്ഞു. മെയിൻ്റനൻസ് തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, മെയിൻ്റനൻസ് വാങ്ങിച്ചാൽ ഒരു വീട് ഞങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിക്കാൻ പോകില്ല. അത് വാങ്ങിക്കാൻ പോയാൽ പട്ടിക മാറണം, ഓട് മാറണം, അതിനൊന്നും തികയത്തില്ല. അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചില്ല. കൂലിവേല ചെയ്താണ് ഇവർ കുടുംബം പുലർത്തിയിരുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ഗുജറാത്തിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന മകനും പ്രാരാബ്ദങ്ങളിലൂടെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. തങ്ങളുടെ കഷ്ടപ്പാടിൽ ദൈവം വഴി തുറക്കുമെന്ന് ഈ മാതാപിതാക്കൾ വിശ്വസിക്കുന്നു. നല്ല ഭക്ഷണം പോലും വാങ്ങാനുള്ള ഒരു സാമ്പത്തികം കയ്യിലില്ല. അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത്. എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ കൃപയുണ്ട്. ദൈവം ഞങ്ങളെ നടത്തുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇപ്പോൾ വെച്ച ഷെഡ് അതിൻ്റെ തൂണും ചെതിൽ പിടിച്ച് പോയി നഷ്ടപ്പെടുന്നതിരിക്കുന്നു. അത് തീർന്നെങ്കിൽ ആ ഈ ഷെഡ് പോയെങ്കിൽ ഞങ്ങൾ എവിടെ അന്തി ഇറങ്ങുമെന്ന് ഞങ്ങൾക്ക് അറിയാത്ത വളരെ ഭാരപ്പെട്ട രണ്ടുപേരും കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനാ ഞങ്ങൾക്ക് ആരുമില്ല. സഹായിച്ചാൽ ഞങ്ങൾക്ക് ഒരു കൊച്ചു വീട് സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കുടിലിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. തൂണുകൾ ദ്രവിച്ചു തുടങ്ങി. കാറ്റോ മഴയോ വരുമ്പോൾ മേൽക്കൂര പറന്നുപോകുമോ എന്ന് വേവലാതിയോടെയാണ് ഈ മാതാപിതാക്കൾ ഇവിടെ കഴിയുന്നത്.
ഇവിടേക്കെത്താൻ ഒരു ചെറിയ നടവഴി മാത്രമാണുള്ളത്. ഇരുകരങ്ങളും കോർത്തു പിടിച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നടന്നു വരാൻ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ, വഴി മാത്രമേ ഉള്ളൂ. ഒരു ബൈക്ക് പോലും ഞങ്ങളുടെ മേളത്തെ ഈടി വരെ വരത്തുള്ളൂ. അല്ല, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഞങ്ങൾക്ക് നടന്ന് കയറി പോകാൻ വളരെ പ്രയാസമാണ്. കയറി 10 സെൻറ്റ് ഭൂമിക്ക് താഴെയാണ് ഞങ്ങളുടെ വീട്. സ്ലോപ്പ് താഴോട്ട് ഇറങ്ങണം. എന്തെങ്കിലും സാധനം ഉണ്ട് ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ 10 കിലോ അരി വാങ്ങിച്ച് കൊണ്ടിറങ്ങാൻ പോലും വയ്യാത്ത ഒരു വഴിയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ആ വഴിക്ക് വീതി നടന്നു പോകാനുള്ള വീതിയുണ്ട്. അല്ലാതെ ഒരു ഓട്ടോ പോലും വരത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ബൈക്ക് മേളത്തെ ഈടി വരെ വരും, ബൈക്ക് മുറ്റത്ത് വരത്തില്ല. ഞങ്ങൾക്ക് നടന്നു പോകാൻ വയ്യ, ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ വഴിയാണ് ഉള്ളത്. അപ്പോൾ ഇവരെ ഞാനിവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ റാന്നിയിൽ നിന്ന് ഇവിടെ വന്ന് താമസത്തിൽ വന്നതാണ്. ഇവിടെ 10 സെൻറ്റ് സ്ഥലം ഇവർ വാങ്ങിച്ച് അന്നേരം വാങ്ങിച്ചപ്പം ഇവർക്കൊരു വീടും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പഴയ വീട്. അപ്പം കാലപ്പഴക്കം കൊണ്ട് ആ വീട് താമസയോഗ്യമല്ല ഇപ്പം. അപ്പോൾ അവർ ലൈഫ് മിഷനിലൊക്കെ അപ്ലൈ ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ വീട് കിട്ടുമെന്നും പറഞ്ഞ്. അപ്പം അവിടുത്തെ മെമ്പറൊക്കെ പറഞ്ഞു, ഇത് പൊളിച്ച് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ വീട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇപ്പോൾ അവർ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ അവരിവിടെ ഒരു ഷീറ്റിട്ടിട്ട് ഒരു ഷെഡ് പോലെ ഉള്ള ഒരു വീട്ടിലാണ്. അത് വീടെന്ന് പറയാനില്ല, ഒരു ഷെഡെന്ന് പറഞ്ഞാൽ മതി. അതിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെയും അവർ വെളിയിലാണ് പാകം ചെയ്യുന്നത്. അതുപോലെ അവർ പകൽ സമയത്ത് ചൂടുള്ള സമയത്താണെങ്കിൽ വിശ്രമിക്കുന്നതൊക്കെയും വഴിയിലും മറ്റു മരത്തിൻ്റെ കീഴിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അവരുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ 3 പിള്ളേർ അവർക്കുണ്ട്. അവർ രണ്ടുപേരെ ദൈവവേലയ്ക്ക് വേണ്ടി അവരെ സമർപ്പിച്ച് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവർ പ്രായമായ ആൾക്കാരാണ്, അസുഖമൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് പെൻഷൻ്റെ രീതി കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അവർക്ക് എത്രയും വേഗത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വീട് ലഭിക്കുകയായിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ അയൽവക്കക്കാരൊക്കെയും അവർക്ക് സഹായ സഹകരണം ചെയ്യാനായിട്ട് അവർ മുന്നോട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെ പ്രായമുള്ളതായ അപ്പച്ചനും അമ്മയാണ്. അവർക്ക് 3 മക്കളുണ്ട്. രണ്ട് സഹോദരിമാരാണ്. അവരെ പെൺമക്കളെ കെട്ടിച്ചയച്ചു. അതിലൊരാൾ സുവിശേഷ വേലയിൽ കുടുംബമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മകനുണ്ട്. ആ മകനും കർത്താവിനെ സ്നേഹിച്ച് വടക്കേഴിയിൽ ഗുജറാത്തിൽ കുടുംബമായി സുവിശേഷ വേല ചെയ്തു വരുന്നവരാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡിൻ്റെതായ പ്രയാസങ്ങൾ നേരിട്ട് ഒരു ഭവനമാണ്. ചെറിയൊരു ഭവനം ഉണ്ടായിരുന്നു. അത് കാറ്റും മഴയെല്ലാം വന്ന് ആ പട്ടികയും ഓടെല്ലാം തകർന്ന് അത് വീഴാറായൊരു നിലയിലായപ്പോൾ അപകടത്തെ ഭയപ്പെട്ട് അത് പൊളിച്ചു വെക്കുവാൻ ഇടയായി. വീണ്ടും ഒരു ചെറിയ ഷെഡിൽ ആ ഷെഡ് പണിത് അതിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടച്ചുറപ്പില്ലാത്ത ഒരു ഷെഡാണ്. അതിനകത്ത് ഇഴജന്തുക്കളും മറ്റ് ജീവികളൊക്കെ വന്ന് പലപ്പോഴും അവരെ പ്രയാസപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട്. എങ്കിലും അവർ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നു. നല്ല ഒരു വിശ്വാസ ഭവനമാണ്. കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും വയോധികരായ ഇവർ ദൈവത്തെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുകയാണ്. ഒരു വീടില്ലാത്തതിൻ്റെ ഭാരം അവരെ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അധ്വാനിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി. സ്വന്തമായ സാമ്പത്തിക സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു വീട് പണിയുവാനോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെതായ ക്രമീകരണങ്ങൾ ചെയ്യുവാനൊന്നും കഴിയാത്തതായ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് പലയിടത്തും അപേക്ഷ കൊടുത്തെങ്കിലും ഒന്നും ഒരു വീടിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളായ 2 മക്കളെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പിതാവിനെയും മാതാവിനെയും
അവരുടെ താഴ്ക്കുന്ന വാർദ്ധിക സഹജമായ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടും കൂടെ ഇല്ലാത്തൊരു മഹാകഷ്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിന് വിശ്വാസികളായ അല്ലെങ്കിൽ മറ്റ് സ്നേഹിതരായുള്ളവർ സഹായിച്ച് അവർക്കൊരു ഭവനം നൽകി അവരോട് കരുണ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തങ്കച്ചനും പൊന്നമ്മ തങ്കച്ചനും ഇവർ രണ്ടുപേരും ഈ വാർഡിൽ വന്നിട്ട് 13 വർഷക്കാലമായി. ചെറിയൊരു വീടുണ്ടായിരുന്നു, എന്നാൽ അത് അവരത് വാങ്ങിയതാണ്. അവരുണ്ടായിരുന്ന വിറ്റ് പെറുക്കി ഇച്ചൂടെ അവരുടെ ഇതനുസരിച്ച് ഇവിടെ വാങ്ങിയതാണ്. വാങ്ങി ആ വീട് അങ്ങ് ബലക്ഷയമായി അത് മൊത്തം ഓരോ സൈഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാൻ തുടങ്ങി. ലൈഫിൻ്റെ അകത്ത് അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ പ്രയോറിറ്റി ലിസ്റ്റായില്ല. ഈ മാർച്ച് കഴിഞ്ഞ് അടുത്ത വർഷത്തെ പദ്ധതിക്കകത്ത് ആകുമായിരിക്കും, പക്ഷെ എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. കിട്ടാം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേത് എല്ലാം ആയതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ, പ്രയോറിറ്റി ആയിട്ടില്ല. ജീവിത വ്യഥകളുടെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വൃദ്ധരായ മാതാപിതാക്കളെ സഹായിക്കാൻ മറ്റാരുമില്ല. അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയൊരു വീട്, നനയാത്ത, വെയിൽ കൊള്ളാതെ കിടക്കാൻ ഉള്ള ഒരു ചെറിയ വീട് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് സഹായിക്കാൻ പാടില്ല. എത്രയോ ആൾക്കാരെ നമ്മൾ ഇതുവരെയും സഹായിച്ചു. നിങ്ങൾ ഈ ഭവനം ഒന്ന് കാണണം. ഈ മാതാപിതാക്കളുടെ മാനസികമായ വിഷമം, പ്രായം ചെന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആരോഗ്യമില്ല, ആരും സഹായിക്കാനില്ല. ദൈവത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് പൗഷനെ അവർ സമീപിച്ചത്. നമുക്ക് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും സഹായിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി 1 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 അല്ല 1000 ഇരട്ടി തരുവാൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എത്രയോ നന്മകളുണ്ട്. നമ്മുടെ ആരോഗ്യമുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വരുമാനങ്ങളുണ്ട്. ഇതൊക്കെ ദൈവം തന്ന നന്മയാണ്. ആ ദൈവത്തിന് നന്മയുടെ ഒരു പ്രതിഫലമായിട്ട് നമ്മളോടുള്ള ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് നമുക്ക് ഈ പാവം ഈ വൃദ്ധരായ മാതാപിതാക്കളെ ഒന്ന് സഹായിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. സുവിശേഷ വേലയ്ക്കായി മക്കളെ അയക്കുകയും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ നന്മകളിൽ ഒരു പങ്ക് ഇവർക്കായി മാറ്റിവെക്കാം. തങ്കച്ചൻ പൊന്നമ്മ ദമ്പതികളെ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പവർവിഷൻ ടിവി സ്റ്റുഡിയോ കോംപ്ലക്സ്, പുറമറ്റം PO, വെണ്ണിക്കുളം, തിരുവല്ല. പിൻ 689543. കോൺടാക്ട് നമ്പർ 9803004300. അക്കൗണ്ട് നമ്പർ പവർവിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, 1376010049653. ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി. IFSC കോഡ് FDRL 000136.